ഹലോ ബ്രീഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലങ്കാര പക്ഷികളെ വളർത്തുമ്പോൾ നമുക്കറിയാം മൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ പക്ഷികൾക്ക് വരാറുണ്ട്. അതിന് മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു പക്ഷിക്ക് മൈറ്റ്സിൻ്റെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അവിയലിലുള്ള എല്ലാ പക്ഷികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. മൈറ്റ്സ് പല രീതിയിലും വരാം. നമ്മുടെ അവിയറിയിലെ വേസ്റ്റ് കൂടി കിടന്ന് അതിലൂടെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ക്ലീനിങ് കറക്റ്റല്ലെങ്കിൽ മൈറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും ബേഡ്സിന് മൈറ്റ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പകർന്ന് വരാവുന്നതാണ്. പല രീതിയിലും മൈറ്റ്സ് ൻ്റെ ശല്യം ബേഡ്സിനുണ്ടാവാറുണ്ട്. മൈറ്റ്സിൻ്റെ ശല്യം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ബ്രീഡറെ സംബന്ധിച്ച് ഏറ്റവും ഉചിതം. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അത് മൊത്തത്തിൽ നമുക്കറിയാം വളരെയധികം വിലവെടുപ്പുള്ള വില കൂടിയ പക്ഷികളെ വളർത്തുന്നവരാണ് കൂടുതലും. അപ്പോൾ നമ്മൾ അതിലൊരു മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. വെറ്റാഫാം എന്ന് പറയുന്നൊരു കമ്പനിയുടെ അവിയൻ ഇൻസെക്ട് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് വെറ്റാഫാമിൻ്റെ അവിയൻ ഇൻസെക്ട്സ് ലിക്വിഡേറ്റർ. അതായത് ഇൻസെക്ട്സിനെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇത്. നമ്മൾ ഉപയോഗിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 950 ml വെള്ളത്തിൽ, ഇപ്പോൾ അപ്രോക്സിമേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ 50 ml മിക്സ് ചെയ്ത് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല വെയിലുള്ള ഉച്ച സമയത്ത്, നല്ല വെയിലുള്ള ചൂടുള്ള ഉച്ച സമയത്ത് ആണ് ഇത് ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബേഡുകളെ, നമ്മുടെ ബേഡ്സ് എല്ലാത്തിനും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3-4 പ്രാവശ്യമായിട്ട് 5-10 ബേഡുകളെ ഒരു കേജിലാക്കിയിട്ട്, ഒരു ചെന കേജിലാക്കിയിട്ട് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് കുറച്ചുയരത്തിൽ വെക്കാം. കുറച്ചുയരത്തിൽ വെച്ചിട്ട് ഒരു 2 അടി അകലത്തിൽ നിന്നിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം സ്പ്രെയർ, നല്ലൊരു സ്പ്രെയർ ഇതിനാവശ്യമാണ്. സ്പ്രെയറിൽ ഈ 1 ലിറ്റർ വെള്ളത്തിൽ 50 ml ഈ മെഡിസിൻ മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം ഒരു 2 അടി അകലം പാലിച്ചുകൊണ്ട്, 2 അടി മാറി നിന്നുകൊണ്ട് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് മഴ പെയ്യുന്നത് പോലെ കൊണ്ട് വന്ന് ഇതുങ്ങളുടെ ഫെതറിൽ വീണ് കഴിയുമ്പോൾ അത് ശരിക്ക് അത് കുടഞ്ഞ് നല്ല രീതിയിൽ ശരീരത്തിൻ്റെ ഫെതറിലെല്ലാം ഇത് ശരിക്കും ആവുന്നതുവരെ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ആ വെയിലത്ത് ഒരു കുറച്ച് സമയം ബേഡ്സിന് ആ വെയിലത്ത് തന്നെ വെക്കുക. അപ്പോൾ ശരിക്കും ഇത് കുളിക്കുന്നത് പോലെ ശരിക്കും ഫെതറിലെല്ലാം ഇത് വെള്ളം സ്പ്രെഡായതിനു ശേഷം ഇത് കുളിച്ച് അതിൻ്റെ ചിറകൊക്കെ ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ അവിയറിയിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു അവിയറിയിൽ പല ബേഡുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ ദിവസം തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും മൈറ്റ്സ് എന്തെങ്കിലും അതുങ്ങളുടെ ശരീരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും റിമൂവ് ആവുന്നതാണ്. അപ്പോൾ എല്ലാ പേഴ്സിനെയും ഒരു ദിവസം തന്നെ നിങ്ങൾ ഇതേപോലെ ട്രീറ്റ് ചെയ്ത് നമ്മുടെ അവിയറയിലേക്ക് കയറ്റുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അവിയർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എല്ലാ സൈഡും അതേപോലെ തന്നെ വേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത്
ശരിക്കും ആ അവയറയിലും കൂടി നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവയറയിലും കൂടി നമ്മൾ ഈ മെഡിസിൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് ഇതാക്കി വെച്ചതിന് ശേഷം അതിനുശേഷം വേണം നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത ബേഡിനെ അവയറയിലേക്ക് കയറ്റാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെക്ട്സിൻ്റെ ഒരു ശല്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. 6 മാസത്തിലൊരിക്കൽ ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വ്യൂസ് കൂടുന്നുണ്ടെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടാതെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.